ഇത് ഞാനെങ്ങനെ പോവാ. അപ്പോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ നല്ല ഒരു യു ഡി എഫിന്റെ വലിയ മുന്നേറ്റമാണ് നടക്കുന്നത്. ഇന്നലെ വടകരയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. വമ്പൻ വരവേൽപ്പാണ് അവിടെ ഷാഫി പറമ്പലിന് കിട്ടിയത്. പാലക്കാടും ആലത്തൂരുമൊക്കെ ചരിത്രം തിരുത്തി കുറിച്ചതാണ്. അത് തന്നെ തുടരും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും. അത് തന്നെ തുടരും. കാരണം പാർലമെന്റിലുണ്ടാവേണ്ടത് പ്രധാനമായും ബി ജെ പിയെ ചെറുക്കുന്ന കക്ഷി എന്നുള്ള നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അതിന്റെ കൂടെ നിൽക്കുന്ന കക്ഷികളാണ്. അത് ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പിയെ ചെറുക്കലാണ് എങ്കിൽ അതിന് വേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, അല്ലാതെ ഇടതുപക്ഷം അല്ല. അത് പല കാരണങ്ങളാൽ ജനങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ബി ജെ പി കേരള അസംബ്ലിയിൽ എത്തുന്നത് തടഞ്ഞ ആളാണ് ഷാഫി പറമ്പിൽ ഈ പാലക്കാട്ട്. അതുപോലെ തന്നെ ഇപ്പോ അവർ വലിയ പ്രതീക്ഷ വെച്ച തൃശൂരിൽ അത് തടയാൻ ഇറങ്ങി അവിടെ ചെന്നത് ശ്രീ മുരളീധരനാണ്. എങ്ങനെ നോക്കിയാലും യു ഡി എഫ് ആണ് കേരളത്തിൽ തടയുന്നത്, കേന്ദ്രത്തിൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കും. ബന്ധപ്പെട്ട ചില ചട്ടങ്ങൾ ഇന്ന് രാത്രിക്കുള്ളിൽ പ്രഖ്യാപിക്കും എന്ന രീതിയിൽ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി അല്പസമയത്തിന് മുമ്പ് അകം ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കുമെന്നാണ് വിവരങ്ങൾ വരുന്നത്. വാർത്തയിൽ ഞാനും കണ്ടു. പക്ഷേ ഞങ്ങൾ കൊടുത്തൊരു കേസുണ്ട് സുപ്രീം കോടതിയിൽ സി എക്കെതിരെ. ആ കേസില് കേന്ദ്ര ഗവൺമെന്റ് വന്ന് പറഞ്ഞത് ഞങ്ങളുടേതാണ് ലീഡ് കേസ്, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്ത കേസ്. എല്ലാവരും പിന്നെ ആ കേസിൽ കക്ഷി ചേരുക ചെയ്തത്. ആ കേസില് കേന്ദ്ര ഗവൺമെന്റ് വന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോ സി എ നടപ്പാക്കാൻ പോകുന്നില്ല എന്നാണ്. റൂൾസ് ഒന്നും കൊണ്ടുവരൂല, കൊണ്ടുവന്നിട്ടില്ല, നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരുന്നത് നിയമവിരുദ്ധമാണ്. അത് നിലനിൽക്കില്ല. അതിനെ ഞങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും. ഒരു സംശയം വേണ്ട, ഇത് നടപ്പിലാവാൻ പോകുന്നില്ല. അല്ല, ഞങ്ങൾ കേസും കൊണ്ട് അവിടെ കേസ് സുപ്രീം കോടതിയിലുണ്ട്. ആ കേസിൽ അഫിഡവിറ്റ് വന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ. അതിലാണ്, ഞങ്ങളുടെ കേസിലാണ് അഫിഡവിറ്റ് വന്നത്. നടപ്പിലാക്കൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇലക്ഷന്റെ മുമ്പ് ഇലക്ഷൻ സ്റ്റെൻഡാണ്. അതിലപ്പുറമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, നടപ്പിലാവാൻ പോകുന്നില്ല. ജാതി മത അടിസ്ഥാനത്തിന് പൗരത്വം എന്നുള്ളത് ലോകം അംഗീകരിക്കുന്ന കാര്യമല്ല, ലോകത്തെവിടെയില്ല. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ്, ഇന്ത്യൻ ഭരണഘടനക്കെതിരാണ്. ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ അവര് നടത്തുമെന്നൊരു കാര്യം അത് മുമ്പേ പ്രഖ്യാപിച്ചതാണ്. അല്ല, അത് പറഞ്ഞിരുന്നു, പ്രസ്താവന കണ്ടിരുന്നു. ഇപ്പോഴും വാർത്തയാണല്ലോ വരുന്നത്. ഇപ്പോഴും വാർത്ത, ഇറ്റ് ഈസ് ഇല്ലീഗൽ, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇല്ലീഗൽ. സോ ഇറ്റ് വോണ്ട് വർക്ക്. ഇറ്റ് ഈസ് ഇല്ലീഗൽ, വി വിൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഇൻ ദി കോർട്ട്. ഡെഫിനറ്റ്ലി അവർ കേസ് ഈസ് ദർ ഇൻ ദി കോർട്ട്. വി വിൽ ക്വസ്റ്റ്യൻ ദ വി വിൽ ഗോ ഹെഡ് വിത്ത് ദാറ്റ് കേസ്. ഇൻ ദാറ്റ് കേസ് ദ ഗിവൺ എൻ അഫിഡവിറ്റ് ദാറ്റ് വി വിൽ നോട്ട് ഇംപ്ലിമെന്റ് ഇറ്റ് നൗ ഡേയ്സ് ബിഫോർ ദി എലക്ഷൻ സച്ച് എ തിങ് കംസ്. That means it is an election propaganda issue. We will question that in the court. എല്ലായതും നോക്കുകയാണ്. കാരണം അവർക്ക് തന്നെ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നുന്നുണ്ട്, അവർക്ക് എന്തോ ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പില്. അതുകൊണ്ടാണ് ഇങ്ങനെ 18 അടവും പമ്പരം ബാച്ചിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഇനി പ്രധാനമന്ത്രി വരുന്നുണ്ട്. അപ്പൊ എല്ലാ അടവും
18 അടവും പമ്പരം പാസിലും ഒക്കെ നടത്തുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞത് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അതാണ് ഒരു കാര്യം കൂടി. പാലക്കാട് ഷാഫി പറമ്പില് വടകരയിലേക്ക് പോയി. കഴിഞ്ഞ തവണ 3500 വോട്ടുകൾക്കാണ് ഷാഫി BJP പരാജയപ്പെട്ടത്. രണ്ടാം സ്ഥാനത്താണ് BJP. ഷാഫി പോകുന്നിടത്തോടുകൂടി ഏതെങ്കിലും സാഹചര്യത്തിൽ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ BJP സഹായം ആവുക ഒന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവനായി ഒരുപാട് അസ്ത്രങ്ങളുണ്ട്. ഷാഫി ഒരു ബെറ്റർ അസ്ത്ര, നല്ല അസ്ത്രമായിരുന്നെങ്കിൽ അതിന് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലധികം ഉഗ്രൻ ആളുകളെ കൊണ്ടുവരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിലുണ്ട്. അവർ വരും ഈ സീറ്റ് നിലനിർത്തും. അവസാനമായ ഒരു കാര്യം കൂടി, രാജസ്ഥാനിലെ KC വേണുഗോപാൽ എംപി സ്ഥാനം ഒരിക്കലും ഇല്ല. അതിന് ഒന്നിന്റെ സ്ഥാനത്ത് രണ്ടാളെ കൊണ്ടുവരും എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ അവർ പറയും. രാജ്യസഭ അത് അകൽപ്പങ്ങൾ അങ്ങനെ കണക്കാക്കണ്ട. അസംബ്ലിയിലുള്ള കാര്യങ്ങളൊക്കെ രാജ്യസഭ എന്ന് പറയുമ്പോൾ ഒരാളെ സ്ഥാനത്ത് രണ്ടാളെ കൊണ്ടുവരുന്ന ആ രാജസ്ഥാനിൽ ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ജയിച്ചത്. മനസ്സിലാക്കണം. പ്രശ്നമാണോ ഈ ബംഗാളിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനം? അതൊന്നുമല്ല, പ്രാദേശികമായ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ശരി, ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അലയൻസ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ജയിക്കും. ഈ തവണ ഭരണമാറ്റം ഉണ്ടാവും. ചില സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഈ ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റം അത് അതൊന്നും ഇന്ത്യ മുന്നണിയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കില്ല. ഈ പൂഞ്ഞാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതിനെതിരെ സമസ്തയുടെ സിറാജ് പോലത്തെ. ഞാനത് നേരത്തെ മനസ്സിലായി, ക്വസ്റ്റ്യൻ മനസ്സിലായി. ഞാനത് നേരത്തെ പറഞ്ഞതാണ്, ആ വിഷയത്തില് മുഖ്യമന്ത്രിയുടെ ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു കൂട്ടർ മാത്രമാണ് ഉൾപ്പെട്ടതെന്നാ പറഞ്ഞത്. അത് വസ്തുതാപരമായി ശരിയല്ല. അതിൽ എല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മടവൂര് ഉന്നയിച്ച കാര്യം കറക്റ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം UDF ഏറെ പ്രതിരോധിയായിരുന്നത് പത്മജ വേണുഗോപാലിന്റെ BJP ഒരു പോക്കാണ്. അല്പസമയം മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് CPMലെ ചില ആളുകൾ കൂടിക്കാഴ്ചക്ക് ശ്രമിച്ചിരുന്നു BJP വരുമെന്നൊരു കാര്യത്തിൽ. അതെനിക്കറിയില്ല, പക്ഷേ ഏതായാലും ശരി, ഇപ്പം അടുത്തുണ്ടായ ആ BJP യിലേക്കുള്ള പോക്ക് UDFനുണ്ടാക്കിയത് വർദ്ധിച്ച ആത്മവിശ്വാസമാണെന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തി കഴിഞ്ഞു. അതിന് ശേഷമാണ് ഉണർന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ വടകരയിൽ പറഞ്ഞതുപോലെ പുലിയെ അതിന്റെ മടയിൽ തന്നെ കെട്ടും എന്ന് പറഞ്ഞു ഷാഫി മുരടിയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് പൊക്കാതെ ഞാനെങ്ങനെ പോവാ? ഓക്കെ. റൈറ്റ്. അപ്പോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് UDFന്റെ നല്ല ഒരു UDFന്റെ വലിയ മുന്നേറ്റമാണ് നടക്കുന്നത്. ഇന്നലെ വടകരയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. വമ്പൻ വരവേൽപ്പാണ് അവിടെ ഷാഫി പറമ്പലിന് കിട്ടിയത്. പാലക്കാടും ആലത്തൂരും ഒക്കെ ചരിത്രം തിരുത്തി കുറിച്ചതാണ്. അത് തന്നെ തുടരും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും. അത് തന്നെ തുടരും. കാരണം പാർലമെന്റിൽ ഉണ്ടാവേണ്ടത് പ്രധാനമായും BJP ചെറുക്കുന്ന കക്ഷി എന്നുള്ള നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്, അതിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികളാണ്. അത് ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്ന് പറയുന്നത് BJP ചെറുക്കലാണ് എങ്കിൽ അത്